എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് ഈ ഒരു ഫീ പേയ്മെൻ്റ് വരെ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക്, ബാക്കി സ്റ്റെപ്പുകൾ നാളെ വൈകുന്നേരത്തിനകം അതായത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപ്ലിക്കേഷൻ സബ്മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 17-ാം തീയതിയാണ്. അത് ജൂൺ 17-ാം തീയതിയാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഈ ഒരു അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ പലരും ചോദിക്കുന്ന കാര്യമാണ്, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്, എപ്പോഴാണ് കോളേജ് കോഴ്സുകൾ ആഡ് ചെയ്യേണ്ടി വരിക, അതുപോലെ തന്നെ എപ്പോഴാണ് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കുക എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു സംശയങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ LBS നഴ്സിംഗിന് അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു LBS വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് സൈഡിലായിട്ട് 3 ലൈൻസ് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് അതായത് അപ്ലിക്കേഷൻ ഇൻഫോ റിക്കവറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഇമെയിൽ ഐ ഡി എന്നിവ നൽകി റിക്കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ, രജിസ്ട്രേഷൻ ID, ചലാൻ നമ്പർ എന്നിവ തിരികെ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം വിദ്യാർത്ഥി ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ നൽകി വെരിഫൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ID, അതുപോലെ തന്നെ പാസ്വേഡ് എന്നിവ നൽകി നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതാണ്, ലോഗിൻ അല്ല സൈനിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ സൈനിൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്ന പേജ് അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ വിദ്യാർത്ഥികൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുക നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ആ ഒരു ഡീറ്റെയിൽസുകളാണ്, നിങ്ങൾ എല്ലാ ഡോക്യുമെൻസും അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസും കാണാം. അപ്ലിക്കേഷൻ നോട്ട് വെരിഫൈഡ് എന്നും, അതായത് അപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ നോട്ട് കംപ്ലീറ്റഡ് എന്നാണെങ്കിൽ അപ്ലിക്കേഷൻ വെരിഫൈ ആയിട്ടില്ല എന്നുള്ളതാണ്. 25-ാം തീയതി വരെ വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ചില വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്നും, അതുപോലെ മറ്റു ചില വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്ലിക്കേഷൻ ആക്സെപ്റ്റഡ് പ്രൊഫഷണലി എന്ന് പറഞ്ഞുകൊണ്ട് ചുവപ്പ് കളറിൽ കാണുന്ന, ചുവപ്പല്ല പച്ച കളറിലാണ് കാണുന്നതെങ്കിൽ വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം വിദ്യാർത്ഥികളുടെ അപ്ലിക്കേഷൻ റിജക്റ്റഡ് പ്രൊഫഷണലി എന്നാണെങ്കിൽ താൽക്കാലികമായിട്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങൾ അപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകളുടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ അത് റിജക്റ്റ് ചെയ്യപ്പെട്ടതായിരിക്കാം. അപ്പോൾ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത ആ ഒരു അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിൽ തന്നെ താഴെ ഭാഗത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് ജസ്റ്റ് ഇതേപോലെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അതിന് താഴെ ഭാഗത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ നേരെ ഡൗൺലോഡ് ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഡോക്യുമെൻറ്റുകളും കറക്റ്റ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടാനായിട്ട് കാരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് ഏതാണോ അതിന് നേരെയായിട്ട് തന്നെ, അതായത് ഈ ഒരു, അതായത് നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒറിജിനൽ അതുപോലെ റീ അപ്ലോഡ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തതിൻ്റെ ആ ഒരു ഭാഗത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തതിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്ലിക്കേഷനിൽ എറർ ഉണ്ടെങ്കിൽ എന്താണ്, ഏത് ഡോക്യുമെൻറ്റിനാണ് എറർ എന്നുള്ളതും, അതുപോലെ നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ തന്നെ റിമാർക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചുവപ്പ് കളറിൽ നൽകിയിട്ടുണ്ടാവും, അത് റിമാർക്സ് എന്ന് കറുപ്പ് കളറിൽ ഇതേപോലെ, അതായത് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. അതായത് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക്, അതായത് ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക, ജസ്റ്റ് ഈ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതിന് താഴെ ഭാഗത്ത് ചുവപ്പ് കളറിലായിട്ട് എന്താണ് റീസൺ, എന്താണ് റിമാർക്സ് എന്നുള്ളത് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ആ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞത് പോയതാകാം, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് മാറിപ്പോയതായിരിക്കാം, അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ആ ഒരു നെഗറ്റിവിറ്റിക്ക് പകരം മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തതായിരിക്കാം. അതായത് ഒരു വിദ്യാർത്ഥിയുടെ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം വേറൊരു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു വിദ്യാർത്ഥിയുടെ അപ്ലിക്കേഷൻ താൽക്കാലികമായിട്ട് റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും റിജക്ഷൻ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 26-ാം തീയതി മുതൽ, അതായത് ജൂൺ 26-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു നിങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ ചെയ്ത ശേഷമുള്ള ആക്സെപ്റ്റഡ് ഡാറ്റ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എറർ കറക്ഷൻ ചെയ്യാനായിട്ട്, എന്താണ് റിമാർക്സ്, ആ റിമാർക്സ് കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള അവസരം ആ ഒരു സമയത്ത് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള വാലിഡിറ്റി കഴിയാത്ത ആ ഒരു ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു, അതായത് നിങ്ങളുടെ ആ ഒരു, അതായത് ആ ഒരു റിമാർക്സ് പോവുകയും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, എപ്പോഴാണ് കോളേജ് ആഡ് ചെയ്യേണ്ടത്, അതുപോലെ കോഴ്സ് എപ്പോഴാണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിനുമുമ്പായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് MCSFNCK, PNCMAC എന്നിവയുടെ അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിക്കുക. 1200 രൂപയാണ് ഫീസായിട്ട് വരിക. അതുപോലെ തന്നെ CPASS അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ CPASS അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപ്ലൈ ഓൺലൈനായിട്ടാണ് ചെയ്യേണ്ടത്. നിങ്ങൾ അതിൻ്റെ ഫോമോ മറ്റു കാര്യങ്ങളൊന്നും കോളേജിലേക്കോ അതുപോലെ അതുമായി ബന്ധപ്പെട്ടുള്ള സെൻറ്റേഴ്സിലേക്കോ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് അത് അയച്ചു നൽകേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്തതായിട്ടുള്ളത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഒക്കെ എപ്പോഴാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്കറിയാനായിട്ടാണ് ഇവിടെ ടെൻറ്റേറ്റീവ് അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക.
അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൾറെഡി ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ ആ ഒരു വെരിഫിക്കേഷൻ ചെയ്ത, അതായത് ഈ ഒരു നിങ്ങളുടെ പേഴ്സണൽ ആൻഡ് അക്കാദമിക് ഡാറ്റ വെരിഫിക്കേഷന് ശേഷം 26-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിലെ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അത് റിമാർക്സ് എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 2-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻറ്റാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. കാരണം ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ്, അതായത് അവസാനത്തെ അവസരമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഈ ഒരു അപ്ലിക്കേഷൻ, അതായത് റിജക്ട് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾക്ക്, അത് അതുപോലെ തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായി ആവശ്യമായിട്ടുള്ള ആ ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 2-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് ആ ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ റാങ്ക് ലിസ്റ്റ്, ഇതിന് ശേഷം 8-ാം തീയതിയാണ് താൽക്കാലിക റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം എന്തെങ്കിലും പരാതികൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച ശേഷം ഈ ഒരു 10-ാം തീയതി, അതായത് ജൂലൈ 10-ാം തീയതിയാണ് ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം 10-ാം തീയതി മുതൽ 15-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾ കോഴ്സ് കോളേജുകൾ ആഡ് ചെയ്യുന്നത്, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റും വരും, അത് 15-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള സൗകര്യം ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ലഭ്യമാവുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം 15-ാം തീയതി മുതൽ 16-ാം തീയതി വരെയാണ്. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആദ്യ ഘട്ടത്തിൽ മാത്രമാണ് സാധിക്കുക. ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട കോളേജുകളൊക്കെ നിങ്ങൾ നൽകേണ്ടതാണ്. കോളേജുകൾ മാനേജ്മെൻ്റ് ഉണ്ട്, അതുപോലെ ഗവൺമെൻറ് ഉണ്ട്, അതുപോലെ മെറിറ്റ് സീറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു NRI സീറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നിങ്ങൾ കോളേജുകൾ നൽകുമ്പോൾ മെഡിക്കൽ കോളേജ്, അതായത് ഗവൺമെൻറ് കോളേജിൽ പ്രയോറിറ്റി ബേസിൽ മുൻഗണനയിൽ നൽകുക. അതിനുശേഷം പിന്നീട് മാത്രം ഈ ഒരു പ്രൈവറ്റ് മാനേജ്മെൻറ് സെൽഫ് ഫിനാൻസ് കോളേജുകളൊക്കെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 15-ാം തീയതി മുതൽ 16-ാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ അറേഞ്ച് ചെയ്യാനും 17-ാം തീയതി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നതിനും അതുപോലെ ഓപ്ഷൻ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതിനും 20-ാം തീയതി വരെയാണ് അവസരം, ജൂലൈ 20-ാം തീയതി വരെയാണ് അവസരം. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് ജൂലൈ 23-നും. അതുപോലെ തന്നെ ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ, അതായത് ഓരോ ഘട്ടത്തിലും ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഗവൺമെൻറ്റിലാണ് കിട്ടുന്നതെങ്കിൽ കോഴ്സ് ഫീസ് മുഴുവനായിട്ട് അടക്കേണ്ടി വരും, അതായത് 23,920 രൂപ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടി വരും. സെൽഫ് ഫിനാൻസിലാണെങ്കിൽ 25,000 രൂപയാണ് കോഷൻ ഡെപ്പോസിറ്റ്, കോഷൻ അല്ല, ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. SC ST കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ 1,000 രൂപ മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് എവിടെ അലോട്ട്മെൻറ്റ് കിട്ടിയാലും ആദ്യം അടക്കേണ്ടത്. ബാക്കി ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഫീസ് ഉണ്ടെങ്കിൽ അത് അഡ്മിഷൻ ടൈമിൽ, അതായത് അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്താണ് വിദ്യാർത്ഥികൾ അടക്കേണ്ടതായിട്ട് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെൽഫ് ഫിനാൻസ് കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ സാധാരണ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ ടൈമിൽ തന്നെ നിങ്ങൾ ആ ഒരു ബാക്കിയുള്ള മുഴുവൻ ഫീസും, അതായത് ഏകദേശം 73,000 സംതിങ് ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അടുത്തതായിട്ടുള്ളത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം 25-ാം തീയതി വരെ ഫീ പേയ്മെൻറ്റും ഓപ്ഷൻ അറേഞ്ച്മെൻറ്റും ചെയ്യാം. അതിനുശേഷം തേർഡ് അലോട്ട്മെൻറ്റ് 26-ാം തീയതിയും ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് 29-ാം തീയതി വരെയുമാണ് അവസരം ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 31-ാം തീയതിക്കാം, അതായത് നിങ്ങൾക്ക് 26-ാം തീയതി തേർഡ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ജൂലൈ 31-ാം തീയതിക്കാം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്താണ് ഈ ഒരു അലോട്ട്മെൻറ്റിന് അപേക്ഷ ശേഷം ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപേക്ഷയിൽ തെറ്റുണ്ടെങ്കിൽ 26-ാം തീയതി മുതൽ 2-ാം തീയതി വരെ എന്താണ് നിങ്ങൾക്ക് അപേക്ഷയിൽ റിമാർക്സ് ആയിട്ട് നൽകിയത്, ആ റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.